സംസ്ഥാനത്ത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു തൃശൂർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോട്ടയം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് തിരുവനന്തപുരം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എറണാകുളം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പാലക്കാട് ആയിരത്തി നാനൂറ്റി പത്തൊൻപത് കൊല്ലം ആയിരത്തി നാന്നൂറ്റി ഏഴ് മലപ്പുറം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ആലപ്പുഴ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോഴിക്കോട് ആയിരത്തി ഇരുന്നൂറ് കണ്ണൂർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പത്തനംതിട്ട എഴുന്നൂറ്റി പതിനഞ്ച് ഇടുക്കി മുന്നൂറ്റി എഴുപത്തി മൂന്ന് വയനാട് ഇരുന്നൂറ്റി മുപ്പത്തേഴ് കാസർഗോഡ് നൂറ്റി എൺപത്തി ആറ് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് സാമ്പിളുകളാണ് പരിശോധിച്ചത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുന്നൂറ് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ൊൻപത് പേർ ആശുപത്രികളിൽ നിരീക്ഷണത്തിലാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇരുന്നൂറ്റി പതിനാല് മരണങ്ങളാണ് കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴായി ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ നൂറ്റി ഇരുപത്തിനാല് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് പതിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല നൂറ് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് പേർ രോഗമുക്തി നേടി ഇതോടെ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി